Welcome to Kerala Physics Academy. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 മാത്തമാറ്റിക്സിലെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ എക്സസൈസിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. രണ്ട് പ്രോബ്ലംസും കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പൊ ഒമ്പതാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഇതാണ്, കോസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. ഇതിന്റെ എന്ത് കണ്ടെത്തണം? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് നോക്കാം. സൊല്യൂഷൻ ഇതാണ്, വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എന്താണ് ലോഗ് എക്സ് എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുല. അപ്പൊ കോസ് എക്സ് ബൈ ലോഗ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് വൈ ഈക്വൽ ടു യു ബൈ വി ഫോർമാറ്റ് ആണ് അല്ലെ. കോഷ്യന്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ടെക്നിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽ ടു കോസ് എക്സിനെ യു ആയിട്ടും ലോഗ് എക്സിനെ വി ആയിട്ടും കാണും. അപ്പൊ യു എന്ന് പറയുമ്പോൾ യു എടുത്ത് എഴുതാം, കോസ് എക്സ് ദെൻ ഡി ബൈ ഡി എക്സ്, വിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്താ ലോഗ് എക്സ് എന്ന് നമ്മൾ എഴുതുന്നു. മൈനസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യാം. സോ നമുക്കൊന്നും കൂടി എടുത്ത് എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ എക്സ് ആണ്. മൈനസ് ലോഗ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാം? ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ചെയ്തിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒന്നും കൂടി എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഈ മൈനസും കൂടി പ്ലസ് ആകുന്നു, പ്ലസ് എന്ത് വരും? സൈൻ എക്സ് ലോഗ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക? ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു അഭംഗി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലോഗ് എക്സ് കൊണ്ട് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എന്തായാലും മാറും, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൾ ടു ത്രൂ ഔട്ട് മൾട്ടിപ്പിൾ ചെയ്യാണെ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ലോഗ് ലോഗ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാൻ പറ്റും? ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ എക്സും എക്സും കട്ടായി. അപ്പൊ എന്തായിട്ട് മാറും? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എത്രയാണ്? അപ്പൊ അതിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? സൊല്യൂഷൻ നമ്മൾ എഴുതാണ്. സൊല്യൂഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്ന് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് വൈ വരികയാണ് എന്നുണ്ടെങ്കിൽ വൺ ബൈ നമുക്ക് എന്ത് പറയാം? വൺ ബൈ റൂട്ട് വൈ ഇൻറ്റു
d by dx of y എന്ന് പറയുന്ന ഫോർമാറ്റിൽ 2 root x 1 by 2 root y d by dx of root x എന്ന പേരിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കാനാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ d by dx of y equal to 1 divided by 2 into root e raised to root x into d by dx of e raised to root x എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. വീണ്ടും ഇത് e raised to x അല്ല, അത് e raised to u ഫോർമാറ്റ് ആണ് അല്ലെ. നമ്മൾ വീണ്ടും പഠിച്ച അതേ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാം. d by dx of e raised to root x എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, e raised to root x into d by dx of root x എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു കണ്ടീഷനും കൂടി നമുക്കിവിടെ പോസിബിൾ ആയിട്ട് മാറിയേക്കാം. അപ്പൊ നമുക്ക് ഒന്ന് എഴുതാം, d by dx of e raised to root x എന്ന് പറയുമ്പോൾ e raised to root x എന്ന് നമ്മളിവിടെ എഴുതുന്നു. ദെൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, d by dx of root x എന്നുള്ളതിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അത് എത്ര വരും, 1 divided by 2 ഇൻറ്റു റൂട്ട് എക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇത് നമ്മളിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പുട്ട് ഇക്വേഷൻ നമ്പർ 4 ഇന്ന 2 ആണ് എന്ന് വിചാരിക്കുക. അപ്പോ d by dx of y is equal to 1 divided by 2 ഇൻറ്റു e raised to root x divided by 1 by 2 root x. എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴായിട്ട് മാറും, 4 ആയിട്ട് മാറും. അപ്പൊ d by dx ഈക്വൽ ടു e raised to root x divided by 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് e raised to റൂട്ട് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് മാറും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് പഠിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ലോഗരിഥമിക് ഡിഫറൻഷ്യേഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താം. ഓക്കെ, പുതിയ വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.